കേരള ദിനേശ് ബീഡിയെ കുറിച്ചും ബീഡി തൊഴിലാളികളെ കുറിച്ചുമാണ്. പേരും പെരുമയും കൊണ്ട് ചരിത്ര താളുകളിൽ ഇടം നേടിയ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും ജന്മം കൊണ്ട കേരള ദിനേശ് ബീഡി മമ്പറം ബ്രാഞ്ചിലെ കാഴ്ചകളോടൊപ്പം നമ്മൾ സഞ്ചരിക്കുകയാണ്. ഭൂരിപക്ഷവും വനിതകൾ ജോലി ചെയ്യുന്ന പിണറായി സൊസൈറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ബ്രാഞ്ച് മമ്പറം നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. പുകയില പച്ച പുകയില വരും, എന്നിട്ട് നമ്മൾ ഇരുന്ന് ഉണക്കും. വെറും കപ്പല എല്ലാം പോക്കാണ്. നല്ല അലിയൊന്നും കിട്ടുന്നില്ല. നല്ല അലിയൊന്നും കിട്ടുന്നില്ല. ഇപ്പൊ വെറും വടക്കലിയാണ്. ഇതെങ്ങനെ കട്ട് ചെയ്യുന്നതിന്റെ അളവുണ്ടോ? ഇതാണ് ഇരുമ്പാ. എല്ലാം ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ബീഡിയുടെ ഇല കണ്ടോ. പന്തോ മെഴുകും ഉരുക്കിട്ട് പശയാക്കും, എന്നിട്ട് ഒട്ടിക്കലും പന്തോ മെഴുകും കൂടി ഉരുക്കുക. എന്നിട്ട് പന്തോ പറ്റുന്ന സാധനം തന്നെയാണ്. മെഴുകും കൂട്ടി ഉരുക്കിട്ട് പിന്നെ ഇത് ഇങ്ങനെ നാത്തിന് ചൂടാക്കിട്ട് പറ്റിക്ക. ദിനേശ് ബീഡി കമ്പനികൾ ഇപ്പൊ കുറവല്ലേ? കമ്പനി കുറവാണ്, പണി കുറഞ്ഞുകൊണ്ട് വീടുകളിലൊന്നും ഇപ്പൊ കുറവല്ലേ? സൊസൈറ്റി ആണ്. Thank you.
ഇവിടെ എത്ര ആളുണ്ട് ഇപ്പോൾ? ഇവിടെ ഒരു 10-60 ആളുണ്ട്. പണ്ട് സ്ത്രീകൾ അങ്ങനെ ഈ രംഗത്തുണ്ടായിരുന്നല്ലോ? സ്ത്രീകളുണ്ട്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂടുതലില്ല, ആണുങ്ങളാണ് പുരുഷന്മാരാണ് കൂടുതൽ. സ്ത്രീകൾ ഇപ്പോൾ പുരുഷന്മാരെല്ലാം പിരിഞ്ഞ് എല്ലാം പണീൻ്റെ സാഹചര്യം നോക്കിയിട്ടെല്ലാം വിട്ടു പിരിഞ്ഞ് പോയി കഴിഞ്ഞു. പിന്നെ പെണ്ണുങ്ങൾക്ക് പിന്നെ ഇതൊരു തുച്ഛമായ ഇതല്ലേ. ആണുങ്ങൾക്ക് ഇതിനെ കൊണ്ട് കഴിയാത്തത് കൊണ്ട് ആണുങ്ങൾ എല്ലാം എന്തേ കളയെ കഴിഞ്ഞു. പിന്നെ ആണുങ്ങൾ ചില്ലറാന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ട് ആണുങ്ങൾ പിന്നെ ഇത് ഉണ്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ ഒഴിഞ്ഞു പോയി. അതിനെ കൊണ്ട് ഒത്തുപോകില്ല എന്ന് കണ്ടുകൊണ്ട് പോയതാണ്. ആനുകൂല്യങ്ങൾ എല്ലാം ഉണ്ട്. ബോണസ് ഉണ്ട്, കാര്യം ഉണ്ട്, പിന്നെ ബി എഫ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. സന്തോഷകരമായ ജീവിതമാണ്. ആ ജീവിതത്തിൽ നിന്നും മോശമില്ല. പണ്ടേ നമ്മൾ ഇതിനെ കൊണ്ട് എല്ലാം ഉണ്ടാക്കി. അപ്പം അത് ഇതിനെ കൊണ്ട് നമുക്ക് ഒത്തുപോകുന്ന കഴിയാത്ത പണ്ടുകാലമെല്ലാം ഇത് തന്നെയല്ലേ. നമുക്ക് ഇതിനെ കൊണ്ട് സുഖസുന്ദരമായിട്ട് നമ്മൾ ആയിട്ട് കൊടുക്കാനോ പിടിക്കാനോ പിടിക്കാറായിട്ട് ഒന്നും ഉണ്ടാവില്ല. എല്ലാം സാഹചര്യം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് മേടിക്കും. നമുക്കെന്ത് സാധനവും ഇങ്ങനെ ഇവിടെ ഇട്ടിട്ട് പോകും. എത്ര പൈസയുടെ സാധനമായാലും ഇവിടെ ഇട്ടിട്ട് പോകും. നമുക്ക് പിന്നെ പൈസ കൊടുത്തില്ലേ സാരമില്ല. പൈസ വേണ്ടല്ലോ. ഇതിൻ്റെ സാധനത്തിൻ്റെ ലഭ്യത കുറവ് അങ്ങനെ ഉണ്ടോ? ഓ സാധനം കിട്ടാതെ വരിക അങ്ങനെ ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ മെറ്റീരിയൽ കിട്ടുന്നുണ്ടോ? എല്ലാം കിട്ടും. പണ്ട് കാലത്ത് ഈ ബീഡി കമ്പനിയിലെല്ലാം പേപ്പർ വായിക്കുന്നുണ്ടായില്ലേ? ഇപ്പൊ വായനയില്ല. അത് നല്ല രസമുള്ള പരിപാടി അല്ലേ? അതെല്ലാം പണ്ട്. അതിപ്പോ ഒരാള് വായിക്കും, മറ്റുള്ള കേട്ടിരിക്കും അല്ലേ? ഇപ്പൊ ചെറുപ്പകാലത്ത് കേട്ടോണ്ടിരുന്നില്ല. അതെ. ഇപ്പൊ ആ പേപ്പർ വായിക്കുന്ന ആള് വൈകുന്നേരം വരെ പേപ്പർ വായിക്കണം? ഇല്ല, കുറച്ച് സമയം മാത്രം വായിച്ച് പിന്നെ അവർക്ക് അവരെ പണിയെടുക്കണ്ടേ? പിറ്റേന്ന് പറയാളോ? ആ അല്ല, അവരെന്നെ വായിക്കും. പിറ്റേന്ന് അവരെ വായതന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും അവരുടേതായ പത്രങ്ങളുണ്ട്. പത്രമുണ്ട് അവരുടെ ഇനി കുറച്ച് സമയം കൂടി ഒരു മണിക്കൂറിലും വായിച്ച് അവരെ പിന്നെ അവരെ കാണാൻ നിർത്തും. ഇപ്പോ എല്ലാവരും മനസ്സിൽ വായിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അവർക്കറങ്ങി നിർത്തും. മിക്ക ആളെ വീട്ടിൽ ഇപ്പം പിന്നെ പത്രം ഉണ്ടല്ലോ. നമുക്ക് പി എഫ് പെൻഷൻ 2000 rupees കടക്കുന്നുണ്ടെങ്കിൽ ക്ഷേമനിധി പെൻഷൻ പകുതിയേ തരുന്നുള്ളൂ. പകുതി എന്ന് പറഞ്ഞാൽ 600 rupees ഈ മാസം മുതലായി. ക്ഷേമനിധിയിൽ നമുക്കിപ്പോൾ പി എഫ് പെൻഷൻ പുതുക്കുന്ന സമയത്ത് പെൻഷൻ ജാസ്തി വരും. അങ്ങനെ ഇപ്പോൾ മുമ്പേ മിനിമം പെൻഷൻ 1000 rupees ആക്കിയിട്ടുള്ളതും കൂടി ഇപ്പം പിരിയുന്ന കൂട്ടിപ്പ് നമ്മളെ കൂലിൻ്റെ ഇതെല്ലാം കണക്ക് കൂട്ടിയിട്ട് വരുമ്പോൾ 2000 rupees ഏകദേശം ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ക്ഷേമനിധി പെൻഷൻ നേരെ പകുതിയാക്കിയിട്ട് 1200 ഉള്ളത് 1300 ഉള്ളത് എടുത്തുനിന്ന് 600 rupees ആക്കിയിട്ടുണ്ട്. അത് ഇപ്പം സർക്കാർ 1/1/2020 മുതൽ ഒരു നിയമം പുറപ്പെടുവിച്ചിന്. ഈ പി എഫ് പെൻഷൻ 2000 rupees വാങ്ങുന്ന ആളുണ്ടെങ്കിൽ ക്ഷേമനിധി പെൻഷൻ പകുതിയെ കൊടുക്കണ്ടു എന്നുള്ളത് അങ്ങനെയാണ് നമുക്ക് കിട്ടിയ അറിവ്. ആ അറിവ് വെച്ചിട്ട് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അത് നിലവിൽ വന്ന് പെൻഷൻ വാങ്ങിയ ഓർഡർ പറഞ്ഞ് 600 rupees ആക്കി എന്ന് പറഞ്ഞു. ആ 600 rupees ആക്കിയ പെൻഷൻ നമുക്ക് എങ്ങനെയാണ് തരുന്നത്? പിന്നെ 1300 rupees നമുക്ക് പെൻഷൻ തരുന്നത് നമ്മൾ ആഴ്ചയിൽ നിന്ന് നമുക്ക് ക്ഷേമനിധിയിലേക്ക് നമ്മളെ ഒരു വിഹിതം ഇടുന്ന് പിടിക്കുന്നുണ്ട്. നമ്മളെ പൈസ നമുക്ക്
പെൻഷൻ തരുന്നത്. അത് 58 വയസ്സ് പൂർത്തിയായാലേ നമുക്കത് തരുള്ളൂ. ആ 58 വയസ്സ് പൂർത്തിയാകാണ്ട് പിരിയുന്ന തൊഴിലാളിക്ക് ആ പെൻഷൻ കിട്ടുകയില്ല. നമ്മളത് വരെ അടച്ച പൈസയും തിരിച്ച് കിട്ടുന്നില്ല. ആ പൈസ അവിടെ തന്നെ കിടക്കുക. എന്നിട്ടാണ് നമുക്ക് ഈ പെൻഷൻ തരുന്നത് നിലവിൽ വാങ്ങുന്ന തൊഴിലാളിക്ക്. അത് തന്നെ ഇപ്പം സർക്കാർ കുറച്ചിട്ടുള്ളത്. അതിനെതിരെ പറയേണ്ടത് തൊഴിലാളി സംഘടനകളുണ്ടല്ലോ, അതായത് യൂണിയന്റെ സംഘടനകൾ, തൊഴിലാളികൾക്ക് ഓരോരോ സംഘടനയുണ്ട്. ആ സംഘടനയിലെ ആൾക്കാർ ഇതുവരെ ഒന്നും പറഞ്ഞതായിട്ട് കാണുന്നില്ല. ഇനി അതിന് മാറ്റം വരുമെന്ന് പറയാൻ പറ്റൂല. വരുമെന്ന് നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ സർക്കാർ ഒരു ഓർഡിനൻസ് ഇറക്കിയാൽ, അല്ലെ ഒരു നിയമം കൊണ്ടുവന്നാൽ അത് മാറ്റൂല എന്നാണ് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്ഷേമനിധി പെൻഷൻ തൊഴിലാളികൾ ഇങ്ങനെ ഈ കമ്പനിയിൽ നിന്ന് മുഴുവൻ വയസ്സും പൂർത്തിയാവാണ്ട് പിരിഞ്ഞ് പോകുമ്പോൾ നമുക്ക് അത് അടച്ച പൈസ നമുക്കത് തിരിച്ചു വരാനുള്ള ഇത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് നിരന്തരം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു സർക്കാരും അത് നടപ്പിലാക്കിയിട്ടില്ല. നമ്മളെ പൈസ അവിടെ കുറ്റി വെച്ചതുപോലെ തന്നെയാണ് ഉള്ളത്. ഇല്ല, അപ്പോൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അത് നിയമസഭയിൽ നിയമം കൊണ്ടുവന്നിട്ട് ആ നിയമം മാറ്റണം, എന്നാലേ നിങ്ങൾക്ക് പൈസ തിരിച്ചു തരാനുള്ള വ്യവസ്ഥയുള്ളൂ. അപ്പോൾ അത് ആരും അതിന് മെനക്കെടുന്നില്ല. തുച്ഛമായ കൂലി വാങ്ങുന്ന തൊഴിലാളിയാണ് പിന്നെ വീട് തൊഴിലാളി. ആ വീട് തൊഴിലാളിൻ്റെ അടുത്ത് നിന്ന് പിടിച്ചു വെച്ച പൈസ, തൊഴിലാളിക്ക് പെൻഷനും ഇല്ല പൈസയും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് പുകയില അല്ലേ, ഇതിങ്ങനെയാണ് വരുന്നത് അല്ലേ. കേരള ദിനേശ് ബേഡിയുടെ മമ്പ്രം ബ്രാഞ്ച് അല്ലേ. എങ്ങനെയാ ഇതിന്റെ പ്രവർത്തന സമയം എത്ര മണിയാവൂല? 8 മണി മുതൽ 6 മണി വരെ. അപ്പോൾ ഇവിടുത്തെ മേസ്ത്രി നിങ്ങളാണല്ലേ? രമ കിഴത്ത്. ഓഡിറ്റിങ്ങിനൊക്കെ ആൾ വരും അവിടെ? പിണറായി സൊസൈറ്റിക്ക് അല്ലേ. ഇത് പണ്ട് വയലറ്റ് ആയിരുന്നു, ഇത് പണ്ടല്ലോ വയലറ്റ്. കോട്ടനാണ്, വയലറ്റിന്റെ ഉണ്ട്. ഓരോ വീടിന്റെ പേരായി. ഈ വീടിന്റെ പേരാ ഡീലക്സ്. ദിനേശ് വീടിന്റെ ഡീലക്സ്. നിരവധി ആളുകൾക്ക് ഉപജീവന മാർഗമായ കേരള ദിനേശ് ബീഡി അതിൻ്റെ ഗോൾഡൻ ജൂബിലി പിന്നിട്ടുകൊണ്ട് ജൈത്രയാത്ര തുടരുകയാണ്.